മുസ്ലിം ലീഗിനെയും എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. എന്നാൽ എൽ ഡി എഫിന്റെ അടിത്തറ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശരിയായ നയങ്ങളിൽ ആകർഷിച്ചിട്ടാണ് പലരും ഇങ്ങോട്ട് വരുന്നതെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഞങ്ങൾ മുസ്ലിം ലീഗിൽ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് പാർട്ടി വരണമെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, ഞങ്ങളുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കണം. അല്ലാതെ ഞങ്ങൾ ഇവിടെയുള്ള ഇന്നുള്ള പാർട്ടിയും ജനങ്ങളുമായി ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് വേണ്ടത്. മറുപക്ഷത്തുള്ള ജനങ്ങളെ ഞങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കലാണ് ഞങ്ങളുടെ ദൗത്യം. ഞങ്ങളുടെ നയങ്ങളും പരിപാടികളും അതിനുപയുക്തമാണ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അതിനേറ്റവും സഹായകരമാണ്. വികസന കാഴ്ചപ്പാട് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ തന്നെ 99 സീറ്റുകൾ എൽ ഡി എഫിനുണ്ട്. കഴിഞ്ഞ തവണ തുടർഭരണവും കിട്ടി. ഇനിയും മുന്നണി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. പിണറായി സർക്കാരിൻ്റെ വികസന നയങ്ങളിൽ ജനങ്ങൾ വലിയ തോതിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഇപ്പോഴില്ല. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. മുന്നണി വിപുലീകരിക്കുന്ന കാര്യം എൽ ഡി എഫ് ആലോചിച്ചിട്ടില്ലെന്ന കാനം രാജേന്ദ്രന്റെ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് സി പി ജയരാജൻ പറഞ്ഞു. ഞങ്ങൾ 90-ൽ നിന്ന് 99 ഭരണം നടത്തുകയാണ്. ഞങ്ങൾക്ക് ക്ഷണിക്കേണ്ട ആവശ്യകത എന്താ? പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ അടിത്തറ വിപുലീകരിക്കണം, ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കണം, വ്യക്തികളും ഗ്രൂപ്പുകളും ഒക്കെ അതിൻ്റെ ഭാഗമായി തീർക്കണം. അതിന് ഉപയുക്തമായിട്ടുള്ള നയങ്ങളും പരിപാടികളുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൽ ആകൃഷ്ടരായി വലിയൊരു ജനവിഭാഗം ഇടതുപക്ഷ മുന്നണിയുടെ ഒപ്പം ചേരുകയാണ്. അതുകൊണ്ട് ആ മുന്നണി വിപുലീകരിക്കപ്പെടും, ബഹുജന സ്വാധീനമുള്ളൊരു മഹാപ്രസ്ഥാനമാകും. അതിനുവേണ്ടി നാം എല്ലാവരും കൂടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതാ വികസനം പോലെ നാട് പുരോഗമിക്കുന്നത് ചിലർ കാണുന്നില്ല. കേരളയിൽ നിന്ന് എന്താ തെറ്റ്? ഈ നാടിൻ്റെ വികസനം എല്ലാവർക്കും വേണ്ട, കേരളയിൽ ആർക്കും വേണ്ട എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ആരും പട്ടിണി കിടക്കാത്ത, ഭവനരഹിതരല്ലാത്ത ഒരു കേരളമാണ് എൽ ഡി എഫ് ലക്ഷ്യമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ആർ എസ് എസിന്റെയും എസ് ഡി പി യുടെയും ലക്ഷ്യം വർഗീയ ലഹള ഇളക്കിവിടാനാണ്. രാജ്യത്ത് ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഭരണകൂട ഭീകരത അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിൽക്കണം. കണ്ണൂർ ലോബി എന്ന് പറഞ്ഞ് കുറ്റം കണ്ടെത്തേണ്ട കാര്യമില്ല. സി പി എം പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നത് നാടു നോക്കിയല്ല. കണ്ണൂരിൽ നിന്നും എ കെ ജി, കെ പി ആർ അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ പാർട്ടിക്കായി പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലായത് ആരുടെയും തെറ്റാണെന്ന് പറയരുതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടിയിൽ ചർച്ചകൾ നടന്നുവെങ്കിലും അതൊക്കെ തീരുമാനത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. വെറുതെ ആ പി ജയരാജന്റെ പേരിൽ എന്തിനാ ഇതെല്ലാം വലിച്ചിഴച്ച് വേണ്ടാണ്ട് ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത്? പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞാനായിരുന്നു അധ്യക്ഷൻ. സഖാ എം വി ജയരാജനൊക്കെ ആ യോഗത്തിലുണ്ട്, ഞാനായിരുന്നു അധ്യക്ഷൻ. അവിടെ അഭിപ്രായങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറയും, പക്ഷേ അഭിപ്രായങ്ങളെല്ലാം തീരുമാനത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു, വിമർശിക്കുന്നതായിരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പാർട്ടി കൈക്കൊണ്ട തീരുമാനത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാനുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായിട്ടാണ് എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുള്ളത്. വെറുതെ എന്തിനാ ശശിയെ വേട്ടയാടുന്നു? കഴിഞ്ഞ നായനാർ മന്ത്രിസഭയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പ്രവർത്തിച്ചു അനുഭവ പരിചയമുള്ളയാളാണ് പി ശശി. കൂടാതെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശിച്ചത് ശരിയായിട്ടില്ല. പലപ്പോഴും കേന്ദ്രമന്ത്രി എന്ന നിലവാരം മറന്നാണ് മുരളീധരൻ പ്രവർത്തിക്കുന്നത്. കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത കേന്ദ്രമന്ത്രിയാണ് മുരളീധരൻ എന്നും ജയരാജൻ ആരോപിച്ചു.